ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിന് പൊഴിച്ചു കൂട്ടാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു കറിയുടെ റെസിപ്പിയാണ്. ഈ ഒരു കറി നമുക്ക് വളരെ വേഗം തന്നെ റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് ഇപ്പം നമുക്ക് രാവിലെ ഓഫീസിലേക്കൊക്കെ പോകുന്ന ചേച്ചിമാർക്കാണെങ്കിൽ ഒട്ടും തന്നെ സമയം കാണില്ല, അങ്ങനെയുള്ള സമയത്ത് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പം ഈ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണ് കാണാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാ ചെറിയ തക്കാളി, പച്ചത്തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 3 പീസ് മുരിങ്ങയ്ക്ക കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്, അതുപോലെ മുരിങ്ങയ്ക്കയും കഴുകി എടുത്തതാണ്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ എടുക്കുന്നത് വലിയ തക്കാളിയാണെങ്കിൽ ഒരു 2-3 എണ്ണം മതിയാവും. ചെറുതായതുകൊണ്ടാണ് ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുള്ളത്. നമ്മൾ തക്കാളിയും മുരിങ്ങയ്ക്കായും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇതുപോലെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ മുരിങ്ങയ്ക്ക ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ നടുകെ നമ്മൾ കീറി കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ കുക്കറിലാണ് ഇതൊന്ന് വേവിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇതേപോലെ നമുക്കിട്ടാൽ മതിയാവും. അങ്ങനെ നമ്മൾ തക്കാളിയും മുരിങ്ങയ്ക്കായും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മുടെ മുരിങ്ങയ്ക്കായും നമ്മൾ ഈ ഒരു നീളത്തിലൊക്കെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതിൻ്റെ നടുകെ കീറി കൊടുക്കുന്നില്ല, കാരണം നമ്മളിത് കുക്കറിലാണ് വേവിക്കാനായിട്ട് പോകുന്നത്. തക്കാളിക്കയും മുരിങ്ങയ്ക്കയും കൂടി നമുക്ക് കുക്കറിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് വേവാനായി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം മതിയാവും, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. തക്കാളിയും മുരിങ്ങയ്ക്കയും പെട്ടെന്ന് വെന്ത് കിട്ടുന്നതുകൊണ്ട് ഏകദേശം 2 സീറ്റി ആകുമ്പോഴത്തേക്കും നമുക്കിത് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്കിതൊന്ന് അടച്ചു കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് മാറ്റാം. തക്കാളിയും മുരിങ്ങയ്ക്കയും കൂടി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിന് വേണ്ടി കറിയുടെ അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. 1 നുള്ള് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ അരപ്പിൽ നിന്ന് ഒരു ചെറിയ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മൾ പച്ചമുളകിന് പകരം ഇവിടെ കാന്താരി ചേർത്തിട്ടാണ് അരിക്കുന്നത്. നമ്മൾ തക്കാളിയും മുരിങ്ങയ്ക്കയും വേവാൻ വെച്ച സമയത്ത് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അരച്ചിട്ടാണ് നമ്മളിതൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്കിത് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 2 സീറ്റി മതിയാവും നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടാൻ. ഈ തക്കാളി നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഈ ജാറ് കഴുകിയിട്ട് തന്നെ. അതാ ഈ ഒരു പരുവത്തിൽ മതിയാവും. നമുക്കിനി ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണോ ഒന്നൊന്ന് നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്, അപ്പം നമ്മൾ കുറച്ചുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. തിളച്ച് പോകാനായിട്ട് പാടില്ല, നന്നായി ചൂടാകുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കറി നമ്മൾ ചൂടാക്കി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് കടു തളിക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നന്നായി ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വേഗം തന്നെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.